ഇന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷം കഴിക്കാൻ പറ്റിയ നല്ലൊരു കുഞ്ഞിപ്പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പരത്തിയെടുക്കാനേ കുറച്ച് ടൈം ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഒരു തവിയുടെ ബാക്ക് ഭാഗം ഉപയോഗിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായി കയ്യും കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതധികം തണുക്കാനായി വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് സഹിക്കാവുന്ന ആ ഒരു ചൂടിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായി എടുത്ത് ചെറിയ ചെറിയ പത്തിരിയാക്കി എടുക്കാം. ഇത് ആദ്യം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുത്താൽ മതി. സ്റ്റീമറിൻ്റെ തട്ടിൽ വായില വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഞാൻ പരത്തിയിടുന്നത്. ഇതുപോലെ തന്നെ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളച്ചു വരുമ്പോൾ ഇത് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിനുള്ള കറി റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു 200 ഗ്രാം ബീഫ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. കറിയത്തെ ബീഫ് അധികാരം കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നീളത്തിൽ മുറിച്ച 1 സവാള, നീളത്തിൽ മുറിച്ച 1 തക്കാളി, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 4-5 വിസിൽ വരുമ്പോഴത്തേക്കന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ കുഞ്ഞിപ്പത്തിരി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിന് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് വിടുവിച്ചു കൊടുക്കാം. ഇനി കുഞ്ഞിപ്പത്തിരിക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 പകുതി സവാളയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം, അതിലോളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി ഇത് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച 1 സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അത് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ചെടുത്ത ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കറി നന്നായി തിളച്ചു വരുന്ന സമയത്ത് വേവിച്ചു വെച്ച കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുഞ്ഞിപ്പത്തിരി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നന്നായി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.